എന്നാടൊന്നും മുണ്ടാണ്ടിരിക്കുക. ഞാൻ എന്നാ തെറ്റാ ചെയ്തത്? എനിക്ക് മുണ്ടാനും പറയാനും ഒന്നുമില്ല ചാന്ദ്രി. മറന്നേക്കുന്നെങ്കിലും പറയാൻ പാടില്ലേ? പറഞ്ഞാ മറക്കാൻ പറ്റുവാ, പിന്നെ എന്തിനാണ് വെറുതെ പാഴ്വാക്ക് പറയണത്? ചന്ദ്രി സുഖമായിട്ടിരിക്കണമെന്ന് മനസ്സിലുണ്ട്, സുഖമായിട്ടിരിക്കണം. ദിവാകരം മുടുക്കനാണ്, ചേരണ പ്രായവുമാണ്. കരയല്ലേ, തുറക്കാരെ കൊണ്ട് വെറുതെ പറയപ്പിക്കല്ലേ. ഞാൻ പോയണം. ഞാൻ ഇറങ്ങി വരട്ട. ഞാൻ വരാം. എന്നെ കൂടെ പൊറപ്പിക്കുക. കൊച്ചുരാമനെ തോപ്പിച്ചിട്ട് വേണ്ട ചന്ദ്രി, അച്ചുട്ടിക്ക് മുന്നും പിന്നും നോക്കണം. നെറിയാട് കാണിക്കാൻ പറ്റുകയില്ല. വളർന്നു വന്ന ഒരു പെണ്ണ് എന്റെ കുടുംബത്തും ഉണ്ടേ? എന്ത് എളുപ്പത്തിൽ പറയുന്നു വേണ്ടെന്ന്! പറക്കാനും പൊറക്കാനും ഇത്ര എളുപ്പമാ? മുത്തിനെ, കടലിനെ, എന്നെ വെറുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഇപ്പഴും പറയണം. ഒരാളെ എനിക്ക് വിടാൻ മേൽ. ഇവിടെ എന്ത് ചന്ദ്രി, എന്നും ഇവിടെ ഉണ്ടാകും. മനസ്സിലിട്ട് ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് പെരുപ്പിക്കും. എന്റെ സ്ഥിതി രഘു എന്ന് ആലോചിച്ച് നോക്കിക്കേ. രഘു ഒരു ആൺകുട്ടിയല്ലേ? എന്റെ കൂട്ടുകാരൊക്കെ പറയണത് രാധ എന്നെ പറഞ്ഞു പറ്റിക്കാണെന്നാ. രാധ അച്ഛൻ പറയണ പോലെ കേക്കൂ. അതെ, ഇപ്പൊ എനിക്ക് അച്ഛൻ പറയണ പോലെ കേക്കാനേ പറ്റൂ. സമയമാകുമ്പോ രഘു പറയണതും കേക്കും. സമയം എന്താണ്? അതിപ്പൊ പറയാൻ പറ്റില്ല. ഇത് രാധയുടെ നാമിന്ന് കേക്കണം, അതിനാണ് ഞാനിപ്പോ വന്നത്. ഞാൻ പോട്ടെ. ശരി, ഇനി നമ്മ കാണൂല. ചിലപ്പോ കാണും. ഈ കടാലുകൊണ്ട് തന്ന എന്റെ ശവം കാണാൻ രാധ വരണം. അച്ഛൻ വിലക്കാരും രാധ വരണം. ായിട്ടും വിളക്ക് കത്തിച്ചിട്ടില്ല. മുത്തേ, മകളെ, മുത്തേ, ഇവളിതെവിടെ പോയി കിടക്കുക?
പോയി തിരക്കാനാണ് ഞാൻ പുള്ളേച്ച. എന്റെ മുത്ത് അവളെ കാണണില്ല. കോളേജിൽ പോയിട്ട് വന്നില്ലേ? ആർക്കറിയാനാണ് ഞാൻ എവിടെ പോയി തിരക്കും. നീ വിഷമിക്കാണ്ടിരി, കൊച്ചുരാമന്റെ വീട്ടില് വിളിച്ചിട്ട് കാണില്ലെന്ന്. രാഘവൻ അവൻ വീട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ചോ. ഞാൻ എന്താ ചെയ്യും പുള്ളേച്ചാ?